നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്താൽ ഒരുപാട് അണ്ടർ റേറ്റഡ് ക്രിക്കറ്റേഴ്സ് ടീമിലുണ്ടായിട്ടുണ്ട്. അതായത് ഒരു ടൈമിൽ വളരെയധികം ഇന്ത്യൻ ടീമിൽ സജീവമായിരുന്ന, എന്നാൽ വേണ്ടത്രയും അവസരം ലഭിക്കാതെ പോയ ചില താരങ്ങളുണ്ട്. അവരെയൊക്കെ നമ്മൾ മലയാളികൾക്കാണെങ്കിലും ഒട്ടുമിക്ക ക്രിക്കറ്റ് ആരാധകർക്കാണെങ്കിലും വളരെയധികം ഇഷ്ടമായിരിക്കും. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇർഫാൻ പത്താൻ, പാർത്ഥിവ് പട്ടേൽ, ലക്ഷ്മിപതി ബാലാജി, യൂസഫ് പത്താൻ, പ്രവീൺ കുമാർ, റോബിൻ ഉത്തപ്പ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം ഇവർക്കൊന്നും കാര്യമായിട്ട് ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു ക്രിക്കറ്റേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. റോബിൻ ഉത്തപ്പയുടെ കാര്യം എടുത്താൽ നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേക കണക്ഷൻ കൂടിയുണ്ട്. കാരണം ഒരു അദ്ദേഹം ഒരു ഹാഫ് മലയാളിയാണ്. മാത്രമല്ല കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ അധികം അടക്കം റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള താരമാണ്. അപ്പോൾ നീണ്ടൊരു 20 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിക്കറ്റ് കരിയർ, ഇന്ത്യൻ ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിച്ചു എന്നുള്ളൊരു നിലയ്ക്ക് ഒരു ട്വീറ്റ് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടെ ഒരു റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഉത്തപ്പ. കഴിഞ്ഞ ദിവസം സുരേഷ് റെയ്നയും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു, IPL അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് എന്നൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ റോബിൻ ഉത്തപ്പയും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സെറ്റ് ഓഫ് ക്രിക്കറ്റേഴ്സിലെ ഒരു ഒരു വിഭാഗം ആൾക്കാരിപ്പോൾ റിട്ടയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സെറ്റ് ഓഫ് ക്രിക്കറ്റേഴ്സിലെ ഒരു വിഭാഗം റിട്ടയർ ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ റോബിൻ ഉത്തപ്പയുടെ കാര്യം എടുത്താൽ 2006 ഇന്ത്യൻ ക്രിക്കറ്റിൽ റോബിൻ ഉത്തപ്പ അരങ്ങേറുന്നത്. 2006 മുതൽ 2015 ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇൻ ആൻഡ് ഔട്ടായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലയളവിൽ 46 ഏകദിന മത്സരം മാത്രമേ ഉത്തപ്പ കളിച്ചിട്ടുള്ളൂ. 1000 റൺസ് നേടിയിട്ടുള്ളൂ. 2020 ആണെങ്കിലും ആദ്യത്തെ T20 വേൾഡ് കപ്പ് വിൻ ചെയ്ത സ്ക്വാഡിൻ്റെ ഭാഗമായിരുന്നു. പാകിസ്ഥാനെതിരെയുള്ളൊരു ബോൾ ഔട്ടും അത് കഴിഞ്ഞിട്ടുള്ള മറ്റേ അതിൻ്റെ ക്യാപ്പ് ഊരിയിട്ടുള്ള ഇങ്ങനത്തെ സെലിബ്രേഷൻസൊക്കെ ഭയങ്കര അധികം അന്നത്തെ കാലത്ത് ഭയങ്കര ഹരം കൊള്ളിച്ച ചില മൂമെൻറ്റ്സാണ്. ഇപ്പോൾ ഉത്തപ്പയുടെ കാര്യം എടുത്താൽ ഉത്തപ്പ ഹാസ് ഡൺ നത്തിങ് റോങ്, അല്ലെങ്കിൽ ഉത്തപ്പ അദ്ദേഹത്തിൻ്റെ കരിയർ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം കിട്ടിയ അവസരങ്ങളൊക്കെ വേണ്ട ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിനിയോഗിച്ചു. പക്ഷേ അദ്ദേഹത്തിനേക്കാളും കൂടുതൽ മറ്റുള്ളവർ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് ഉത്തപ്പയുടെ കരിയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും എത്താതെ പോയൊരു താരം എന്ന് വേണം നമുക്ക് പറയാം. ഒരു അൺറേറ്റഡ് ആയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു താരം. ഉത്തപ്പയെ സംബന്ധിച്ചിടത്തോളം ഉത്തപ്പ കരിയർ ടീമിലേക്ക് വന്നൊരു സമയമാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ കരിയറിലൊരു വിലങ്ങുതടിയായിട്ടുണ്ടായിരുന്നത്. അതായത് ത്രൂ ഔട്ട് ഈ പറഞ്ഞ പോലെ ധോണി എറയിലാണ് ഉത്തപ്പ വരുന്നതും ആ ധോണി എറ നിൽക്കുമ്പോൾ തന്നെയാണ് ഉത്തപ്പ ഈ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമല്ലാതെ മാറുന്നത്. എപ്പോഴും എല്ലാ ടൂർണമെൻറ്റിലേക്കും കൺസിഡർ ചെയ്യുമ്പോഴും എപ്പോഴും ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് മാത്രമേ ഉത്തപ്പയെ എപ്പോഴും കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അത് ഉത്തപ്പ തെറ്റ് മോശമായിക്കൊണ്ടല്ല, ഉത്തപ്പേനേക്കാളും ബെസ്റ്റായിട്ടുള്ള ഒരുപാട് ചോയ്സുകൾ ചുറ്റിനും ഉണ്ടായിരുന്നു കൊണ്ട് തന്നെയാണ്. ഉത്തപ്പേനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര നീറ്റ് ക്രിക്കറ്ററാണ്. നമുക്ക് ഭയങ്കര ഫാസിനേഷൻ തോന്നുന്ന, അല്ലെങ്കിൽ വളരെ ശാന്തിശീലനായിട്ടുള്ള ക്രിക്കറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്രിക്കറ്റർ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ IPL വന്നാൽ ഏകദേശം 4952 റൺസാണ് അദ്ദേഹം ഈ പറഞ്ഞ 208 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുള്ളത്. IPL ആദ്യ സീസണിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി, പിന്നീട് ബാംഗ്ലൂർ, പിന്നെ പൂനെ വാരിയേഴ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, രാജസ്ഥാൻ റോയൽസ് എന്നീ ടീമുകളുടെ സജീവ ഭാഗമായിരുന്നു. അതായത് ടീമിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായിരുന്നു, താരമായിരുന്നു ഉത്തപ്പ. 2014 ഓറഞ്ച് ക്യാപ് ഹോൾഡർ ആയിരുന്നു ഉത്തപ്പ IPL. അത് ശരിക്കും ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും മടക്കി എത്തിച്ചെങ്കിലും അധികം കാലം ശരി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം അടുത്ത വർഷം വേൾഡ് കപ്പ് തുടർന്നുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും, അല്ലെങ്കിൽ ആ ഒരു കോർ ടീം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ റോബിൻ ഉത്തപ്പയ്ക്ക് ചാൻസ് അന്നും നിഷേധിക്കപ്പെട്ടിരുന്നു. 2011 ഈ സമാനമായൊരു കാഴ്ചയാണ് ആ ഒരു വേൾഡ് കപ്പ് സെലക്ഷൻ്റെ കാര്യത്തിലും കണ്ടിട്ടുണ്ടായിരുന്നത്. ഉത്തപ്പയെ സംബന്ധിച്ചിടത്തോളം എങ്ങും പക്ഷേ ഈ ഒരു കാര്യത്തിനെ കുറിച്ചൊന്നും പരാതി പറഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്തെ ഒരു ഇൻ്റർവ്യൂവിലാണ് 2008 വേൾഡ് കപ്പിൻ്റെ 2008-09 IPL സീസണിൽ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ഡ്രാഫ്റ്റ് ചെയ്ത ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അദ്ദേഹം തുറന്ന് പറയുകയുണ്ടായിരുന്നു. പിന്നെ അതേസമയം 2020-21 സീസണിൽ ഈ പറഞ്ഞ പോലെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്ന സ്റ്റോറി അദ്ദേഹത്തിൻ്റെ 2 പ്രാവശ്യം അദ്ദേഹം റിവീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് IPL. ഉത്തപ്പനെ എന്തോ മലയാളികൾക്കടക്കം വളരെ ഇഷ്ടമുള്ളൊരു താരമാണ്, കേരളത്തിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള താരമാണ്, ഹാഫ് മലയാളി കൂടിയാണ്. അങ്ങനെ ഒരുപാട് കൺസിഡറേഷൻ ഉത്തപ്പയ്ക്ക് നമ്മൾ മലയാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉത്തപ്പയുടെ കരിയർ ഇങ്ങനെ അവസാനിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം
ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക. ഉത്തപ്പയുടെ കരിയറിൽ ഉത്തപ്പ എല്ലാ പൊസിഷനിലും ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പണറായിട്ടും വൺ ഡൗൺ ആയിട്ടും ടു ഡൗൺ മിഡിൽ ഓർഡർ ആയിട്ടും ഡൗൺ ദ ലൈൻ ഫിനിഷറായിട്ടും ഒക്കെ ഉത്തപ്പ ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു താരമാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഒരു പൂർണ്ണമായിട്ടൊരു ഫസ്റ്റ് ചോയ്സ് എന്ന നിലയ്ക്ക് ഉത്തപ്പേനെ കൺസിഡർ ചെയ്തിട്ടില്ല. ടച്ച് വുഡ്, ഐ പി എൽ ഉള്ളതുകൊണ്ടാണ് ഉത്തപ്പനെ നമുക്ക് ഇത്രയും കാണാൻ പറ്റിയതും, അല്ലെങ്കിൽ ഉത്തപ്പയുടെ ഒരു ഫുൾ ടാലൻറ്റ് കാണിച്ചത് ഈ പറഞ്ഞ ഐ പി എല്ലിലൂടെ എന്ന് വേണേൽ നമുക്ക് പറയാം. അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങും ഈ പറഞ്ഞ പോലെ ഐ പി എല് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ റോബിൻ ഉത്തപ്പ, വി വിഷ് യു ഹാപ്പി റിട്ടയർമെൻറ്റ്. ശരിക്കും മിസ് ചെയ്യും. ഐ പി എൽ അടക്കം മേ ബി ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ക്ലാസ്സിലും ഇപ്പോൾ സജീവമായിരുന്നൊരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചെറിയ മാനറിസംസ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു മുതൽ. അപ്പോൾ ഉത്തപ്പയുടെ നിങ്ങളൊരു ബെസ്റ്റ് മെമ്മറി അപ്പോൾ ഒത്തെടുക്കാൻ പറ്റുന്ന നിമിഷം എന്താണെങ്കിൽ ഡെഫിനറ്റ്ലി കെ കെ ആർ ഫാൻസിന് പറഞ്ഞ 2014. പിന്നെ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനായിട്ടുള്ള ബോൾ ഔട്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് വൺ ഇന്ത്യ മലയാളം.